കോട്ടയത്തിന്റെ മലയോര മേഖലയിൽ കുറുക്കന്മാരുടെ ശല്യം രൂക്ഷമാകുന്നു. വൈകുന്നേരമായാൽ കൂട്ടമായി എത്തുന്ന കുറുക്കന്മാരെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. പൊൻകുന്നത്ത് കുറുക്കന്റെ ആക്രമണത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരും വഴിയാണ് പൊൻകുന്നം ചേപ്പുംപാറ സ്വദേശി സാനിയോ സെബാസ്റ്റ്യനു നേരെ കുറുക്കൻ പാഞ്ഞെടുത്തത്. ദേഹത്തേക്ക് ചാടി വീണ കുറുക്കനെ തട്ടിമാറ്റി സാനിയോ രക്ഷപ്പെടാനായി ഓടും വഴി റോഡിൽ വീണ് ഇടത് കൈയിലെ വിരലൊടിഞ്ഞു. കൈകാലുകളിലും ദേഹത്തും പരിക്കേറ്റിട്ടുണ്ട്. ശബ്ദം കേട്ട സമീപവാസികൾ പുറത്തിറങ്ങി കുറുക്കനെ ഓടിച്ചു. തുടർന്ന് സാനിയോയെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വൈകിട്ടൊരു പത്ത് പത്തര കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വന്നു. ചുമ്മാ തിരിഞ്ഞു നോക്കി, അപ്പം കുറുക്ക എനിക്ക് കണ്ടു. അതിന് ഓടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് കഴിഞ്ഞ് ദേഹത്തോട്ട് അവിടെ ചാടിക്കയറാന്നത്. ഞാൻ ഓടി വീണതാണ്. രാത്രിയായാൽ കൂട്ടത്തോടെ എത്തുന്ന കുറുക്കന്മാർ പ്രദേശത്ത് നിലയുറപ്പിക്കും. ഇത് കാൽനട യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രദേശത്ത് ഏറെ നാളുകളായി കുറുക്കന്മാരുടെ ശല്യമുള്ളതായി നാട്ടുകാരും പറയുന്നു. ഇതിനു മുമ്പ് ഇവിടെ കുറുക്കൻ്റെ ശല്യം ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പേര് ഒത്തിരി അല്ല, രണ്ടു മൂന്ന് കൂട്ടുകാരെ ബൈക്കുമായിട്ട് രാത്രി വരുമ്പോൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഈ പറമ്പല്ല ഈ കാട് പോലെ കിടക്കുന്നുണ്ടായിരിക്കും, രാത്രി മുഴുവൻ കൂകുന്നതും കേട്ടോ. റോഡിന്റെ ഒരു വശം പൂർണ്ണമായും കാട് പിടിച്ചു കിടക്കുകയാണ്. ഇവിടെ നിന്നാണ് കുറുക്കന്മാർ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. നിരവധി വീടുകൾ ഈ പ്രദേശത്തുണ്ട്. കൂടാതെ അംഗനവാടിയും ഇവിടെ പ്രവർത്തിക്കുന്നു. അംഗനവാടികൾ വീണ്ടും തുറന്ന് കുട്ടികൾ എത്തുന്നതിന് മുമ്പ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുറുക്കന്മാരുടെ എണ്ണം കൂടിയതോടെ നാട്ടുകാർ ഭീതിയിലുമാണ്. സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം പ്രദേശങ്ങളിലും കുറുക്കന്മാരുടെ ശല്യം രൂക്ഷമാണ്. കൈരളി ന്യൂസ്, കോട്ടയം.